നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ നീണ്ടകര പാലത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നേരെ കരുനാഗപ്പള്ളി വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. നമ്മളിപ്പം ഹാർബറിലോട്ട് നോക്കുമ്പോൾ അവിടെ ഇടയ്ക്കായിട്ട് കുറച്ച് ഗർഡറുകൾ പണിഞ്ഞിട്ടിരിക്കുന്ന കാണാൻ പറ്റും. അപ്പം ആ ഒരു ഗർഡറുകളാണ് നമ്മുടെ നീണ്ടകര പാലത്തിൻ്റെ പിയർക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ മൂടിലോട്ട് വെച്ച് ടോപ്പ് കോൺക്രീറ്റിൻ്റെ ഘട്ടത്തിലോട്ട് എത്തുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നീണ്ടകര പാലം കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ രണ്ട് സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണക്കെട്ട് ലെവൽ ചെയ്ത് വരുന്ന പണിയാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ പള്ളിയുടെ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു സ്ഥലം അതേപോലെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് രണ്ട് മൂന്ന് കല്ലറകൾ നീക്കം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഉടൻ തന്നെ നാഷണൽ ഹൈവേയുടെ ഭാഗമാകും. അപ്പം പിന്നെ മുമ്പ് അവിടെ തന്നെ സെമിത്തേരിയുടെ ഭാഗത്ത് തന്നെ പോസ്റ്റും ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പം പോസ്റ്റ് വിട്ട് ലൈൻ കമ്പിയൊക്കെ വലിച്ചിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നീണ്ടകര പാലം കയറി ഇറങ്ങി നിലവിൽ നമ്മുടെ റോഡിൽ നിന്നും പിന്നെ വലത്തോട്ട് കുറച്ച് ഭാഗം ടാർ ചെയ്ത സ്ഥലത്തോട്ട് നമുക്ക് ഡൈവേർഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം സ്പീഡിൽ രാത്രി വരുന്നവർ ശ്രദ്ധിക്കുക. അവിടെ നിന്ന് നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ടാർ ചെയ്ത ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വീതിക്ക് തന്നെ ഇവിടെ കുറച്ച് നീളത്തിൽ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഴയ റോഡ് ഇടതുഭാഗത്ത് നിന്ന് കുത്തിപ്പൊളിച്ചുകൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗം ഓരോന്നും കൂടെ സ്റ്റെബിലൈസ് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടെ ഉടൻ തന്നെ സർവീസ് റോഡ് ടാർ ചെയ്യുന്ന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമ്മുടെ ഇടതുഭാഗത്തുള്ള റോഡ് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ മണ്ണ് കേട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആക്റ്റീവായിട്ടുള്ള പണി ഈ ഒരു ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇപ്പം ഇടതുഭാഗത്തും കുറച്ച് ഭാഗം അവർ ടാർ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പം ബസ്സൊക്കെ കിടക്കുന്ന ഒരു സ്ഥലം ടാർ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ ബസ്സിനകത്ത് ക്യാമറ വെച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് തന്നെയാണ്. അത് പുതിയകാവ് മുതൽ നീണ്ടകര വരെയുള്ള വീഡിയോ നമ്മൾ ചെയ്തതാണ്. അതിനകത്ത് കുറച്ച് ഭാഗം മാത്രമേ ടാർ ചെയ്ത് ഇത് കാണാൻ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് നമ്മൾ ഡ്രോൺ വീഡിയോക്കകത്ത് ചെയ്യുകയാണ്. പിന്നെ ഒന്ന് രണ്ട് പുതിയ അപ്ഡേറ്റുകളും നമ്മുടെ ഈ ഒരു വീഡിയോക്കകത്തുണ്ട്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് നീണ്ടകര താലൂക്ക് ആശുപത്രി ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ നിന്നാണ് ഇത്രയും ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് നീളത്തിലൊക്കെ ആയിട്ടാണ് അവർ ടാർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്തായിട്ടും സർവീസ് റോഡ് വരുന്ന ഭാഗം അവർ കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ബാറിൻ്റെ അടുത്തൊക്കെ ആയിട്ട് എത്തുമ്പോൾ താലൂക്ക് ആശുപത്രി കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ വലതുഭാഗത്തുള്ള ബാറിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോഴും ഇവർ കുറച്ച് ഭാഗം സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലുള്ള പണിയാണ്. പിന്നെ നമ്മൾ പുത്തൻതുറ ഭാഗത്തായിട്ട് എത്തുമ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. എനിക്ക് വന്നു കഴിഞ്ഞാൽ ഇനി അവിടെ അണ്ടർപാസ് ഉണ്ടോ ഇല്ലയോ ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇതുവരെയായിട്ടും പണി തുടങ്ങിയിട്ടില്ല. ഇത്രയും വൈകുന്ന എന്തായിരിക്കുമെന്ന് ഒരു പിടിയില്ല. അവിടെ ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മൾ പുത്തൻതുറ ഭാഗത്തായിട്ട് എത്തുമ്പം ഇവിടെ ഇടതുഭാഗത്തായിട്ട് തന്നെ അവർ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പുത്തൻതുറ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോഴായിരുന്നു അവർ വലതുഭാഗത്തായിട്ട് ഒരു റിട്ടേണിംഗ് വാൾ ആദ്യമേ തുടങ്ങി വെച്ചത്. അത് അതേപോലെ തന്നെ നിൽക്കുകയാണ്. പിന്നെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അവർ മെറ്റിലൊക്കെ ഇട്ട് കുറച്ച് നീളത്തിലായിട്ടുള്ള പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ നേരെ വരുന്നത് ചവറ ഭാഗത്തേക്കാണ് വരുന്നത്. ചവറപ്പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ രണ്ട് സൈഡിലും ഇവിടെ വളവൊക്കെ വരുന്ന ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ തന്നെ പണിയാണ് നടക്കുന്നത്. പിന്നെ കുറേ ഇവിടെ മണ്ണ് കൊണ്ടുവന്നിട്ട് ലോഡ് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഒരു മരമൊക്കെ ഇനി മുറിച്ചു മാറ്റാനൊക്കെ ബാക്കിയുണ്ട്. ഇവിടെ വലതുഭാഗത്തായിട്ട് തന്നെ ചവറപ്പാലം കയറുന്നതിന് മുമ്പായിട്ട് തന്നെ രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയും ഇവിടെ നമ്മളിപ്പോൾ ചവറപ്പാലം കയറുന്നതിന് മുമ്പായിട്ട് തന്നെ രണ്ട് സൈഡിലുമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറപ്പാലത്തിൻ്റെ പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ കാണാം, കുറേ നാളിന് ശേഷമാണ് പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇത് ഈ പോകുന്ന കായലെന്ന് പറയുന്നത് ദേശീയ ജലപാതയാണ്. അപ്പം അതിൻ്റെ അനുമതി കിട്ടണമായിരുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുമതി കിട്ടിയതിന് ശേഷമായിരിക്കും പണി തുടങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ അനുമതി കിട്ടിക്കാണും. അതുകൊണ്ട് തന്നെ പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിഞ്ഞ് നേരെ ചവറ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ പിന്നെ രണ്ട് സൈഡിലും നമ്മളിപ്പോൾ കാണുന്ന പോലെയൊക്കെ തന്നെയുള്ള പണികളേ ഉള്ളൂ. നമുക്ക് എടുത്തു പറയാനുള്ള വലിയ പണിയൊന്നും നടന്നിട്ടില്ല. ഇവിടെ ഇപ്പം ക്രാഷ് ബാരിയറ നിർമ്മാണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പം ചവറ ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ മണ്ണ് കൊണ്ടുവന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കുറ്റംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരുമ്പം ഇവിടെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം റിട്ടേണിംഗ് വാൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും. ഒരു സൈഡിലായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഒരു സൈഡിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ ഒരു സ്ഥലത്തും റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങും.
ഇനി നമ്മൾ നേരെ പോകുന്നത് ശങ്കരമംഗലം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഇപ്പം എന്താണ്ട് ഒരു കലുങ്കിൻ്റെ നിർമ്മാണം എന്താണ്ട് ഇവിടെ ഇപ്പം കഴിഞ്ഞ ഭാഗത്തായിട്ട് നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പണി പെൻഡിങ്ങിലിട്ടിരിക്കുകയാണ്. പിന്നെ മുമ്പോട്ട് വരുമ്പം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇവിടെ മെറ്റലേക്കിട്ട് നിരത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുമ്പോൾ എന്താണ്ട് ഇവിടെ തൊട്ടങ്ങോട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ടാർ ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ ലെയറാണ് ടാർ ചെയ്തിരിക്കുന്നത് ഇവിടെ. അത് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുമ്പേ നമ്മൾ ബസ്സിനകത്ത് വെച്ച് ക്യാമറ വെച്ച് എടുത്ത വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇത്രയും ഭാഗത്തായിട്ടാണ് ടാർ ചെയ്തിരിക്കുന്നത്. പിന്നെ മുമ്പോട്ട് വരുമ്പം രണ്ട് സൈഡിലുമൊക്കെ ആയിട്ട് ഗ്യാപ്പ് ഇട്ട് തന്നെയാണ് റിട്ടേൺ ക്രാഷ് ബാരിയർ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പിന്നെ നേരെ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. ചവറ ശങ്കരമംഗലം പോലീസ് സ്റ്റേഷൻ ഭാഗത്തായിട്ട് ഇത് അടുക്കുകയാണ്. അപ്പം ഇവിടെയും നമ്മൾ കോളേജ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇടത് ഭാഗത്തും അവർ കുറച്ച് നീളത്തിലായിട്ട് തന്നെ ടാർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലേക്കിട്ട് കുറച്ച് നീളത്തിലായിട്ട് തന്നെയുള്ള മെറ്റിലിട്ട് കഴിഞ്ഞിട്ടുള്ള പണികളാണ് നടന്നിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് പടിഞ്ഞാറേ ഭാഗത്തായിട്ടായിരുന്നു അവർ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അതിൻ്റെ പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെയായിരുന്നു അതിൻ്റെ പണി അത്രയും കഴിഞ്ഞത്. നമുക്കിപ്പോൾ കാണാൻ പറ്റും, നേരെ വരുമ്പം അവിടെ ഒരു ചെറിയ അണ്ടർപാസ്സാണ് പണിഞ്ഞിരിക്കുന്നത്. അവിടെ തന്നെ ഇപ്പം ഒരു സൈഡിലായിട്ട് തന്നെ മണ്ണ് കൊണ്ടിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ചവറ KMML ഭാഗത്തായിട്ടാണ് വരുന്നത്. അവിടെ ഇപ്പം ആക്റ്റീവായിട്ടുള്ള പണി ചവറ KMML ജംഗ്ഷൻ ഭാഗത്തായിട്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം വലതുഭാഗത്തൊക്കെ ആയിട്ട് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇടതുഭാഗത്തായിട്ട് തന്നെ അവർ പാറയ്ക്ക് കെട്ടി വെച്ചിരുന്ന ഒരു ഭിത്തി ഉണ്ടായിരുന്നു റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ. അത് ഇപ്പം പൊളിച്ച് മാറ്റിയിട്ട് അവിടെ ഇപ്പം മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണിയാണ് നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പം KMML ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗം അവരിപ്പം കുറച്ച് നീളത്തിലായിട്ട് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അണ്ടർപാസിൻ്റെ ബാക്കി പകുതി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് കരുതുന്നത്. കാരണം ഇപ്പം ഈ സർവീസ് റോഡ് ഇപ്പോൾ ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തുകൂടി നമുക്ക് വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങും. പിന്നെ മുമ്പോട്ട് നമ്മൾ വരുന്നിടത്തായിട്ട് തന്നെ രണ്ട് സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി ഓരോ സൈഡിലായിട്ട് തന്നെ അവർ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടക്കുന്നത്. ഇത്രയും അപ്ഡേറ്റ് ആണ് KMML ഏരിയയിലായിട്ടുള്ളത്. പിന്നെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം അവിടെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് വാട്ടർ ടാങ്കിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം KMML അണ്ടർപാസിൻ്റെ സൈഡിലായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പുതിയ അപ്ഡേറ്റ് ആണ്. അപ്പം അത് കഴിഞ്ഞാഴ്ച പിന്നെ നമ്മൾ ഇടപ്പള്ളിക്കോട്ട ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മൾ KMML ജംഗ്ഷനൊക്കെ കഴിഞ്ഞാൽ നേരെ ഇടപ്പള്ളിക്കോട്ട ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇപ്പം ഇടത് ഭാഗത്തായിട്ട് തന്നെ ഇപ്പം ടാങ്കർ ലോറിയൊക്കെ കിടക്കുന്ന ഭാഗത്ത് അവർ കുറച്ച് നീളത്തിലായിട്ട് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പം കുറച്ചും കൂടെ ഒക്കെ മെറ്റലിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെയും ടാർ ചെയ്യായിരുന്നു, പക്ഷേ അവരവിടെ അങ്ങനെ വിട്ടിരിക്കുകയാണ്. പിന്നെ ഇടപ്പള്ളിക്കോട്ടയിൽ അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞ് അവിടെ സമരസമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഉടനെ അണ്ടർപാസിൻ്റെ പണി ഇവിടെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇപ്പം അടുപ്പിച്ചടുപ്പിച്ചൊക്കെ അണ്ടർപാസ് ആവും. ഒന്ന് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ, അതായത് ചവറ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ ഒരെണ്ണം നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ KMML, പിന്നെ ഇടപ്പള്ളിക്കോട്ടയിൽ, പിന്നെ മുമ്പോട്ട് വരുമ്പം പിന്നെ വെറ്റമുക്ക് ഭാഗത്ത്, പിന്നെ നമ്മൾ മുമ്പോട്ട് കുറ്റിവട്ടം ഭാഗത്തായിട്ട് ഇപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് കരുതുന്നത്. അപ്പം അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ട് തന്നെ അണ്ടർപാസുകളായി ഈ ഒരു ഏരിയയിൽ. നമ്മളിനി നേരെ വരുന്നത് വെറ്റമുക്ക് ഭാഗത്തേക്കാണ് വരേണ്ടത്. ഇവിടെ ഇപ്പം വലതു ഭാഗത്ത് നമ്മുടെ നിലവിലെ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞതിന് ശേഷം മാത്രമേ ഇനി സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയും പിന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങാൻ പറ്റൂ. പിന്നെ നമ്മൾ വെറ്റമുക്കിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്ക് എത്തുകയാണ്. അപ്പം ഇവിടെ ഇപ്പോൾ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം കൂടെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഭാഗം പൂർത്തിയായി വരുന്നുണ്ട്. പിന്നെ മുമ്പോട്ട് ഇവിടെ ഇപ്പം കുറച്ച് നീളത്തിലായിട്ട് ഇവിടെയും അവർ ടാർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് തന്നെ അവർ മെറ്റിലൊക്കെ ഇട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ വെറ്റമുക്ക് ഭാഗത്തായിട്ട് എത്തുമ്പോൾ ഇവിടെ റിട്ടേണിംഗ് വാളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടത് ഭാഗത്തായിട്ടാണ് കൂടുതൽ ഇപ്പോൾ ഈ റിട്ടേണിംഗ് വാൾ ഉയർത്തിയിരിക്കുന്നത്. മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയും ഇടത് ഭാഗത്തായിട്ടാണ്. ഇപ്പോൾ വലത് ഭാഗത്ത് റിട്ടേണിംഗ് വാൾ കുറച്ചേ ഉയർത്തിയിട്ടുള്ളൂ. ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നിലവിലെ റോഡ് പൊളിച്ചു മാറ്റി കളയാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്തിട്ട് അതുവഴി വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് വേണം അവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണി തുടങ്ങാൻ. നമ്മളിനി കുറ്റിവട്ടം ഭാഗത്തായിട്ടാണ് വരുന്നത്. നമ്മൾ വെറ്റമുക്ക് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെയും കുറച്ച് ഭാഗം അവർ ഇടത്തെ സൈഡിലായിട്ട് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് കാണാൻ പറ്റും അവിടെ ക്രാഷ് ബാരിയർ നിൽക്കുന്ന ഭാഗത്തായിട്ട് തന്നെയാണ് പോസ്റ്റ് നിൽക്കുന്നത്. ഇപ്പോൾ പോസ്റ്റൊക്കെ എടുത്തു മാറ്റേണ്ട പണിയും ഉണ്ട്. ക്രാഷ് ബാരിയർ നിർമ്മാണവും കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് നമുക്കിപ്പം കഴിഞ്ഞ ഭാഗത്ത് കാണാൻ പറ്റുന്നത്.
നമ്മളിഞ്ഞ് നേരെ വരുന്നത് കുറ്റിവട്ടം ഭാഗത്തേക്കാണ് വരുന്നത്. ഇനി അണ്ടർപാസിന്റെ നിർമ്മാണം തുടങ്ങാനുള്ളത് കുറ്റിവട്ടം ഭാഗത്തേക്കാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ രണ്ട് സൈഡിലും വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടി രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗം അവരിപ്പം പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കാണാം വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇപ്പം മെറ്റിലൊക്കെ ഇട്ട് നിരത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി അവിടെ കുറച്ച് ഭാഗം ടാറ് ചെയ്യും വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെ വലതുഭാഗത്ത് കുറച്ച് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഉടൻ തന്നെ കുറ്റിവട്ടം ഭാഗത്തായിട്ട് തന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നാണ് കരുതുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം നമ്മൾ കഴിഞ്ഞ വീടിൽ കണ്ടതുപോലെ തന്നെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ. എങ്കിലും കുറച്ച് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നിരിക്കുന്നത് പുതിയതായിട്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ പണിയും, പിന്നെ നമ്മൾ കന്നേറ്റി ഭാഗത്തായിട്ട് എടുക്കുമ്പോൾ ഇവിടെ വലത് ഭാഗത്ത് നേരത്തെ മണ്ണിട്ട് നിരത്തിയിരുന്ന ഭാഗം അവരിപ്പം മെറ്റിലൊക്കെ ഇട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗവും അവർ മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ വരുന്നത് കന്നേറ്റി പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇപ്പം ഗ്യാപ്പൊക്കെ ഇട്ട് തന്നെയാണ് ഇടതുഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ഇനിയും ഒരുപാട് പണികൾ ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ ഇനി നടക്കാനുണ്ട്. പണി കുറച്ച് സ്ലോ ആണ് ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടതുഭാഗത്തായിട്ട് തന്നെ അവർ കുറച്ചും കൂടെ വൃത്തിയാക്കി മണ്ണൊക്കെ ഇട്ട് നിരത്തുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 10 ഗർഡറുകളിൽ ഒരെണ്ണത്തിൻ്റെ പണി ബാക്കിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ കന്നേറ്റി പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല, അതും പെൻഡിങ്ങിലാണ്. പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെയും 10 ഗർഡറുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇടതുഭാഗത്തായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഡ്രൈനേജിൻ്റെ പണി ആയിരിക്കണം ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ഒക്കെ ചെയ്തു വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഒരു മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് വരുന്ന പണി ഇവിടെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണി ഇവിടെ ഇടതുഭാഗത്തായിട്ട് തുടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ മുമ്പോട്ട് നേരെ വരുന്നത് പിന്നെ ലാലാജി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ടതുപോലൊക്കെ തന്നെയുള്ള പണിയൊക്കെയാണ്. ഇവിടെ ഇടതുഭാഗത്ത് കുറച്ചും കൂടെ ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കമ്പിയൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് റൗണ്ട് ചെയ്ത് പിയർ പൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള പണിയാണ് ഇവിടെ ഇപ്പം കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനി നമ്മൾ നേരെ വരുന്നത് ലാലാജി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെയാണ് ഇപ്പം തന്നെ ഫ്ലൈ ഓവറിൻ്റെ പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ വിശ്വസംഭദ്ര പഴയ മോഡല് പൈലിംഗ് ചെയ്യുന്ന സാധനങ്ങളാണ് കൊണ്ടുവന്നത്. ഇപ്പം ഹൈഡ്രോളിക് പൈൽ ഡ്രില്ലിംഗ് മെഷീൻ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പൈലിംഗ് ഇപ്പം ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം എത്ര പൈലിംഗ് ഒന്നും നടന്നൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. എന്തുവായാലും പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നീണ്ടകര മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റാണ് ഇത്രയേ ഉള്ളത്. അപ്പം അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ എത്തും. കാത്തിരിക്കുകയാണ്.